ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചുരണ്ടി നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുണ്ട്. എനിക്ക് ഈ പദവിയിൽ ഇരിക്കുന്നവർക്ക് ആ വാക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഭരചന്ദ്രനായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റേ വാക്ക് പറയും. ഞാൻ 10 or 15 or 20 crore വാങ്ങും, അമ്മൂക്കായാലും 50 crore വാങ്ങും, ലാലി ചിലപ്പോൾ 100 or 200 crore വാങ്ങും. അവർക്ക് അത്രയും ഒരു പൊരുളില്ല, ചിലർന്നുള്ളതിന് അവരുടെ മസിൽ പകരാൻ സാധിക്കുന്നുണ്ട്. നന്ദി ആരോടൊക്കെയാണ് ഞാൻ ചൊല്ലേണ്ടത്? ഇതൊതുക്കി എന്നെ ഞെരുക്കിക്കാണും. അപ്പൊ അവസരം ഇനിയും വേണം, അതിനുള്ള നല്ല മുഹൂർത്തം ഉണ്ടാവട്ടെ. അത് എനിക്ക് മാത്രമല്ല, സിനിമ വ്യവസായത്തിനും കൂടി ആ ഗുണമാണ് ചേരുന്ന തരത്തിലുള്ള ഒരു മുഹൂർത്തം എൻ്റെ ജീവിതത്തിൽ താമസിയാതെ ഞാൻ എൻ്റെ വ്യംഗ്യമോ അല്ലെങ്കിൽ എൻ്റെ സൂചനയോ ഒന്നുമല്ല തന്നത്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത് സന്ദീപ് ഇവിടെ നിന്ന് എന്നെ അങ്ങ് രാഷ്ട്രീയത്തിലോട്ട് ആണി അടിച്ച് ചേർക്കാൻ നോക്കിയപ്പോ എനിക്ക് തോന്നി ഇനി ഈ പിശാച് സിനിമയിലേക്കേ വരരുത് എന്ന് പറയുന്ന നിശ്ചയം അവനുണ്ടായി. നടക്കില്ല, അവന്റെ കോടികളും ഞാൻ പിടിച്ചു പുളിങ്ങി വാങ്ങും കേട്ടോ. എന്നിട്ട് പോകും. ഒരുപാട് നന്ദി എന്നൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ടി വരും. കാരണം മെനിഞ്ഞാന്ന് സംജാതമായ ഒരു സന്നിഗ്ധ ഘട്ടം സിനിമയിലുണ്ട്. വെറും ഊഹാപോഹത്തിന്റെയോ അല്ലെങ്കിൽ മറച്ചു വെക്കലിന്റെയോ അല്ലെങ്കിൽ ഒതുക്കി വെക്കലിന്റെയോ ഒക്കെ പേരിൽ ഒരുപാട് പേര് ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോ ആയി മാറി സമൂഹത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മനസ്സിൽ ഒരു തുരുമ്പെങ്കിലും അവഹേളിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്ന് സിനിമയ്ക്കുണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ സിനിമയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവർ തന്നെയാണ് ജീവിതത്തിലെ വിഘടനവാദികൾ. ഇതെല്ലാ മേഖലയിലും ഉണ്ട്. ഇത് ഞാൻ 25 വർഷം മുമ്പും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. ജെൻഡർ ബയസ് ആയാലും റേസിസം ആയാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലല്ലേ ജാതി പറഞ്ഞ് അവഹേളിക്കുന്നത്? ജാതി ഇല്ലാത്തവനും ജാതി മറന്ന് ആചാര ചിന്തകൾ ഒന്ന് ഹൃദയം നീട്ടി നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചുരണ്ടി നോക്കാൻ വേണ്ടി നടന്ന കുറെ കശ്മലന്മാരുണ്ട്. എനിക്ക് ഈ പദവിയിൽ ഇരിക്കുന്നവർക്ക് ആ വാക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഭരചന്ദ്രനായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റേ വാക്ക് പറയും. ഉണ്ടാകുന്നില്ലേ? ഇത് എവിടെയാണ് ഇത് ഇല്ലാത്തത്? നിങ്ങൾ ആരെയൊക്കെയാണ് മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത്? മര്യാദ വേണം, മര്യാദ പഠിപ്പിച്ചല്ല വരേണ്ടത്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നല്ല ചിന്താഗതിയോടെ വരുന്നവരും വഴിതെറ്റി കൂട്ടത്തിൽപ്പെടുമ്പോൾ കൂട്ടത്തിന്റെ മനോഭാവം സ്വാംശീകരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ ഒക്കത്തില്ല. നാട്ടു നടപ്പ് എന്ന് പറയുന്നത് അല്ലേ, ഒരു സമ്പ്രദായത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് കുറേശ്ശെ ഇൻഫിൽട്രേറ്റ് ചെയ്യും. അതിൻ്റെതായ ന്യൂനതകളും അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സിനിമയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പുതിയ രീതി അവലംബിക്കണമെങ്കിൽ അതിനുള്ള ഒരു സൂചന അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പത്രിക സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ സംഘടനകളും കേരള ഫിലിം ചേമ്പറിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അത് ഇനി മലയാള സിനിമയിൽ മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും കോടതി ലോക സിനിമയിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാര് പേരെടുത്ത് പറയാൻ പറ്റും അല്ലെ. ഒരു സമയത്ത് ആ പേരുകളുടെ ലിസ്റ്റിൽ പെടുകയും പിന്നെ ചില ഔദാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുചാടുകയും ചെയ്ത ഇന്നലെ മെനിഞ്ഞാന്ന് കൊണ്ട് അതിനുള്ള എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാം ഒരു മെറ്റീരിയലിസ്റ്റിക് അപ്രോച്ചോടുകൂടി സമ്പ്രദായത്തെ തകർക്കരുത്, സമ്പ്രദായം ഇല്ലായ്മ ചെയ്യരുത്. ഞാൻ 10 or 15 or 20 crore വാങ്ങും, അമ്മൂക്കായാലും 50 crore വാങ്ങും, ലാലി ചിലപ്പോൾ 100 or 200 crore വാങ്ങും. അവർക്ക് അത്രയും ഒരു പൊരുളില്ല, ടേണോവറിന് അവരുടെ മസിൽ പകരാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ സിനിമ ആരുടേതാണ്?
സിനിമ പണം ഇറക്കുന്ന പ്രൊഡ്യൂസറുടെ പോലും അല്ല. ഓരോ സിനിമയും ഉണ്ടാവണേ, ഓരോ സിനിമയുടെയും നിർമ്മാണം ഉടലെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അത്താഴ കഞ്ഞികൾ കഴിച്ചു കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരുടെ എണ്ണമാണ് സിനിമയിൽ. എത്ര പേരാ ഫെഫ്കയിലെ തൊഴിലാളികളുള്ളത്? 2000 മേലെ ഇല്ലേ? നമുക്ക് എത്ര പ്രൊഡ്യൂസർമാരുണ്ട്? എത്ര താരങ്ങളുണ്ട്? 300 പേരാണ് അമ്മയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താരങ്ങൾ. അതും 2000 എത്ര വ്യത്യാസമാണ്, എത്ര ദൂരമാണ്. ആ 2000 പേരുടെ ജീവിതമാണ് ഈ സിനിമ വ്യവസായം എന്ന് പറയുന്ന സമ്പ്രദായം. അതിന് ഇല്ലായ്മ